നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് പ്രവാസികൾക്ക് ദീർഘകാലമായി നിർത്തിവെച്ച കുടുംബ വിസ പുനരാരംഭിക്കുന്നു. ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരവകുപ്പ് ആക്ടിംഗ് മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് ഹബ്ബയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അപേക്ഷകർക്ക് കുറഞ്ഞ ശമ്പള നിരക്ക് 800 ദിനാറായും യൂണിവേഴ്സിറ്റി ബിരുദം നിർബന്ധവുമാണ്. പുതിയ നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് കുടുംബങ്ങൾക്കായി വിസ അനുവദിക്കാൻ ജനുവരി 28 മുതൽ തുറക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. നേരത്തെ കുവൈറ്റ് സ്ഥിര താമസക്കാരായ വിദേശികൾക്ക് കുടുംബ വിസ ലഭിക്കാൻ 450 ദിനാറായിരുന്നു കുറഞ്ഞ ശമ്പള നിരക്ക്. പുതിയ നിർദ്ദേശപ്രകാരം അപേക്ഷകരുടെ കുറഞ്ഞ ശമ്പള നിരക്ക് 800 ദിനാറായി ഉയർത്തി. 2022 ജൂണിലാണ് കുവൈറ്റിൽ കുടുംബ വിസ അനുവദിക്കുന്നത് നിർത്തിവെച്ചത്. സന്ദർശന വിസ നിരച്ചതോടെ കുടുംബത്തെ കൂടെ കൂട്ടാനാവാത്ത സ്ഥിതിയിലായിരുന്നു പ്രവാസികൾ. പഴയ വിസ ഉള്ളവർക്ക് മാത്രമാണ് നിലവിൽ കുടുംബത്തോടൊപ്പം കഴിയുന്നത്. ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷമായി കുവൈറ്റിലും വിവിധ പരിപാടികൾ നടന്നു. ഇന്ത്യൻ എംബസിയിൽ വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 10 മണിവരെ വിവിധ പരിപാടികൾ നടന്നു. രാവിലെ 9 അംബാസിഡർ ഡോക്ടർ ആദർശ് സൈഗ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം അംബാസിഡർ വായിച്ചു. ഇന്ത്യൻ എംബസിയുടെ സൈറ്റിൽ നൽകിയ പ്രത്യേക ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ സ്വദേശികൾക്ക് പരിപാടിയുടെ ഭാഗമാകാമെന്ന് അംബാസിഡർ അറിയിച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബാ അൽ സാലിം അൽ സബയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ തിങ്കളാഴ്ച ദേശീയ അസംബ്ലിയിൽ സത്യപ്രതിജ്ഞ ചെയ്യും. ഡെപ്യൂട്ടി അമീറായി നിയമിതനായ പ്രധാനമന്ത്രി ഈ നിലയിലും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് സ്പീക്കർ അഹമ്മദ് അൽ സദൂൺ അറിയിച്ചു. ഇതിനായി തിങ്കളാഴ്ച പ്രത്യേക അസംബ്ലി സമ്മേളനം ചേരും. ഈ മാസം 4 അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയായി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബാ അൽ സാലിം അൽ സബയെ നിയമിച്ചത്. പ്രധാനമന്ത്രി പുതിയ മന്ത്രിസഭ രൂപീകരിക്കും. അമീറിന് മുമ്പായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും. ഭരണഘടന പ്രകാരം മന്ത്രിസഭാ അംഗങ്ങൾ ദേശീയ അസംബ്ലിയിലും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. അമീർ രാജ്യത്തിന് പുറത്തായിരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്കായിരിക്കും ചുമതല. വിവിധ നിയമലംഘനങ്ങൾ മൂലം കുവൈറ്റിൽ നിന്ന് നാടുകടത്തുന്ന പ്രവാസി തൊഴിലാളികളുടെ ചിലവ് സ്പോൺസർമാർ വഹിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമലംഘനത്തിനുള്ള പിഴയും വിമാന ടിക്കറ്റ് അടക്കമുള്ള തുകയാണ് ഈടാക്കുക. ഗതാഗത നിയമലംഘനത്തിന് നാടുകടത്തിയ ഏതാനും പേരുടെ പിഴയും വിമാന ടിക്കറ്റ് തുകയും നൽകണമെന്നാവശ്യപ്പെട്ട് വിവിധ സ്ഥാപനങ്ങൾക്ക് കത്ത് നൽകിയതായും ആഭ്യന്തര മന്ത്രാലയം സൂചിപ്പിച്ചു. 2 വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത ശേഷം നാട്ടിൽ തിരിച്ചെത്തി സ്ഥിര താമസമാക്കിയ കേരളീയർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ നോർക്ക കനറ ബാങ്ക് വായ്പാ പദ്ധതി. നിലവിലുള്ള സംരംഭം വിപുലീകരിക്കാനും വായ്പ നൽകും. പ്രവാസി കൂട്ടായ്മകൾ, പ്രവാസികൾ രൂപവത്കരിച്ച കമ്പനികൾ, സൊസൈറ്റികൾ എന്നിവയ്ക്കും സംരംഭങ്ങൾ തുടരാം. നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കിയ പദ്ധതിയാണ് നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺസ് എമിഗ്രന്റ്. 1 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെയാണ് സംരംഭങ്ങൾക്ക് വായ്പ ലഭ്യമാകുക. കൃത്യമായി തിരിച്ചടച്ചാൽ മൂലധനം, പലിശ എന്നിവയിൽ സബ്സിഡിയും നോർക്ക ലഭ്യമാകും. ഫെബ്രുവരി 2 രാവിലെ 9:30 മുതൽ ഒറ്റപ്പാലത്ത് നോർക്കയും കനറ ബാങ്കും ജില്ലയിലെ പ്രവാസികൾക്കായി വായ്പാ നിർണയ ക്യാമ്പ് നടത്തും. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് സമീപത്തെ JRJ കോൺഫറൻസ് ഹാളിലാണ് ക്യാമ്പ്. പദ്ധതിയിൽ അംഗമാകാൻ നോർക്ക റൂട്ട്സിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നോർക്ക റൂട്ട്സും കനറ ബാങ്കും ചേർന്ന് നടത്തുന്ന വായ്പ നിർണയ ക്യാമ്പിൽ പങ്കെടുക്കാം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിൽ ടോൾ ഫ്രീ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ മിസ് കോൾ ചെയ്താൽ തിരിച്ച് ബന്ധപ്പെടുന്നതാണ്. മൈദാൻ ഹവലിയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സാൽമിയ ഹവല്ലി അൽ ഹിലാലി കേന്ദ്രത്തിൽ നിന്നുള്ള അഗ്നിശമന സേനകൾ 5 നിലയിലെ തീപിടുത്തം വിജയകരമായി നിയന്ത്രണ വിധേയമാക്കി. കെട്ടിടത്തിൽ നിന്ന് താമസക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ സാധിച്ചു. കൂടുതൽ അന്വേഷണത്തിനായി സൈറ്റ് ഉടൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് സുരക്ഷ അഗ്നി പ്രതിരോധ മാർഗങ്ങൾ പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് അഫയേഴ്സ് ആൻഡ് ഓപ്പറേഷൻ സെക്ടറിൽ നിന്നുള്ള സ്ഥിതി വിവരക്കണക്കുകൾ പ്രകാരം 2023 185,816 നിയമലംഘനങ്ങൾ ട്രാഫിക്കിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായി രേഖപ്പെടുത്തിയതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. 2023 ജനുവരി 3 6ാം തലമുറ ട്രാഫിക് കൺട്രോൾ ക്യാമറയുടെ ഗതാഗത നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങിയതായി മന്ത്രാലയം അറിയിച്ചു. പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക എന്നിവയാണ് കണ്ടെത്തുക.
റുമൈത്തിയിലെ ഷിയാപ്പള്ളി ആക്രമിക്കാൻ പദ്ധതിയിട്ട തീവ്രവാദ സെല്ലിന്റെ പദ്ധതിയെ തകർത്ത് ആഭ്യന്തര മന്ത്രാലയം. എയർ ഇന്ത്യ എക്സ്പ്രസ് ആഭ്യന്തര അന്തർദേശീയ വിമാന സർവീസുകളിൽ റിപ്പബ്ലിക് ഡേ സെയിൽ ആരംഭിച്ചു. 2024 ജനുവരി 31 വരെ നടത്തുന്ന ബുക്കിംഗുകൾക്ക് റിപ്പബ്ലിക് ഡേ സെയിലിന്റെ ഭാഗമായി 26% വരെ ഇളവ് ലഭ്യമാകും. ഏപ്രിൽ 30 വരെയുള്ള യാത്രകൾക്ക് ഇത് ബാധകമാണ്. കുവൈറ്റിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ആഹ്ലാദം പ്രകടിപ്പിച്ച് മധുരം വിതരണം ചെയ്ത ഇന്ത്യക്കാരെ അവരുടെ തൊഴിലുകൾ നാട്ടിലേക്ക് കയറ്റി അയച്ച സംഭവത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ എംബസിയിൽ നിന്ന് റിപ്പോർട്ട് തേടി. ഇതേ തുടർന്ന് ഇന്ത്യൻ എംബസി ഇത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിക്കും. എണ്ണ അനുബന്ധ വ്യവസായ സ്ഥാപനമായ ഇക്വേറ്ററിന്റെ കരാർ ജോലിയിൽ ഏർപ്പെട്ട 2 കമ്പനികളിൽ ജോലി ചെയ്യുന്ന 13 ഇന്ത്യക്കാരെയാണ് സ്ഥാപന ഉടമകൾ ജോലിയിൽ നിന്ന് പുറത്താക്കി രാജ്യത്തു നിന്ന് കയറ്റി അയച്ചത്. രാമപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കവേ ഇവർ ജോലി ചെയ്യുന്ന കമ്പനികളിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പാകിസ്ഥാൻ പൗരന്മാർ കമ്പനി അധികൃതർക്ക് അയച്ചു നൽകിയതായും പറയപ്പെടുന്നു. ഇതേ തുടർന്ന് കടുത്ത സമ്മർദ്ദത്തിലായ കമ്പനി അധികൃതർ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചതായും 9 പേരെ തിങ്കളാഴ്ച രാത്രിയിലും ബാക്കിയുള്ളവരെ പിന്നീട് നാട്ടിലേക്ക് കയറ്റിയിരിക്കുകയുമായിരുന്നു. ഇവർ എല്ലാവരും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത മറ്റു ചിലരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. രാജ്യത്ത് സ്വകാര്യ മേഖലയിലെ ജോലി സമയം പ്രതിവാരം 42 മണിക്കൂറോ അല്ലെങ്കിൽ പ്രതിദിനം 7 മണിക്കൂറായി പരിമിതപ്പെടുത്തണമെന്ന നിർദ്ദേശം. പാർലമെന്റ് അംഗങ്ങളാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിർദ്ദേശം സമർപ്പിച്ചത്. റമദാൻ മാസത്തിൽ ജോലി സമയം പ്രതിവാരം 36 മണിക്കൂറായി പരിമിതപ്പെടുത്താനും നിർദ്ദേശത്തിൽ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 20 കെ 104 പിൽസം, 1 ഗ്രാം 22 കാരറ്റ് 19 കെ 500 പിൽസം. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 14 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.